സിനിമ അഭിനയ രംഗത്തേക്ക് ബാലതാരമായിട്ടെത്തി, പിന്നീട് നായികയായിട്ട് തെന്നിന്ത്യൻ ചിത്രങ്ങളിലെ ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമായിട്ട് മാറിയ താരസുന്ദരിയാണ് നടി നിത്യമേനോൻ. ബാലതാരമായിട്ട് 1988 നിത്യമേനോൻ സിനിമയിലേക്ക് എത്തുന്നത്. മോഹൻലാൽ നായകനായിട്ടുള്ള ആകാശഗോപുരം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ നടി വർഷങ്ങൾ നീണ്ട സിനിമാ ജീവിതത്തിൽ നിരവധി മികച്ച കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ താരത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. കേരള കഫേ, ഏഞ്ചൽ ജോണ്, അപൂർവരാഗം, അൻവർ, ഉർമി, അതുപോലെ തന്നെ തത്സമയം ഒരു പെൺകുട്ടി, ഉസ്താദ്, ഹോട്ടൽ, അതുപോലെ തന്നെ ബാംഗ്ലൂർ ഡേയ്സ് തുടങ്ങിയിട്ടുള്ള നിരവധി ചിത്രങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയിട്ടുള്ളത്. ഒരു മികച്ച പിന്നണി ഗായിക കൂടിയാണ് നടി. ദി മഗ്ലി ഹു നോ ടു മച്ച് എന്ന ഹിന്ദി ചിത്രത്തിലൂടെ ബാലതാരമായാണ് നിത്യമേനോൻ തൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് കന്നഡ ചിത്രം 7 o'clock അഭിനയിച്ചു എന്നുള്ളതാണ്. മലയാളത്തിൻ്റെ താരരാജാവായ മോഹൻലാലിനെ നായകനാക്കിയിട്ട് കെ പി കുമാരൻ സംവിധാനം ചെയ്ത് 2008 പുറത്തിറങ്ങിയ ആകാശഗോപുരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു നിത്യമേനോൻ മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തിയത്. സ്വാഭാവിക അഭിനയം കൊണ്ട് മലയാളികളുടെ ഹൃദയം കവർന്ന നായികയാണ് നിത്യമേനോൻ. അതേസമയം ചലച്ചിത്ര നടിമാരെക്കുറിച്ചുള്ള ഗോസിപ്പുകൾ അടിക്കിടെ ഇറങ്ങുന്നത് പതിവാണ്. അവർ പ്രശസ്തരും തിരക്കുള്ളവരുമാണെന്നുണ്ടെങ്കിൽ കഥകളുടെ ആഴവും കൂടും എന്നുള്ളതാണ്. നിത്യമേനോൻ പ്രണയത്തിലാണെന്ന നിലയിൽ അടുത്തിടെ ധാരാളം ആരോപണങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചിട്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി വ്യക്തമാക്കുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു, അത്തരത്തിലുള്ള വേട്ടയാടലിന് ഇടയാക്കപ്പെട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് നടി നിത്യമേനോൻ. പ്രണയമുണ്ടായിരുന്നു. പ്രായവും പക്വതയും ഉണ്ടാകും മുമ്പ് 18 പ്രണയിച്ചയാൾ ജീവിതത്തിലും കരിയറിലും കൂടെ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ എന്നാൽ പൊരുത്തക്കേടുകൾ വന്നപ്പോൾ ആ ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നാണ് നിത്യമേനോൻ പറയുന്നത്. ഇപ്പോൾ വിവാഹം കഴിക്കണമെന്ന് തനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നും നിത്യമേനോൻ പറയുന്നു. എന്നു വെച്ചാൽ ഒരാളെ താൻ പ്രണയിച്ചിരുന്നു, പക്ഷേ അത് ആരാണെന്ന് വെളിപ്പെടുത്തേണ്ട അവസരമല്ല ഇത്. അനുയോജ്യനല്ലാത്ത ഒരാൾക്കൊപ്പം ജീവിച്ച് തീർക്കാനുള്ളതല്ല തൻ്റെ ജീവിതമെന്നും നിത്യമേനോൻ പറയുന്നുണ്ട്. ശരിക്കും മനസ്സിലാക്കുന്ന പുരുഷനെ ലഭിച്ചെങ്കിലേ ജീവിതം സന്തോഷകരമാകുമെന്നും നിത്യമേനോൻ പറയുന്നു. പൊരുത്തമില്ലാത്ത ഒരാളെ വിവാഹം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് നിത്യമേനോൻ്റെ അഭിപ്രായം. ഓരോ സിനിമ ചെയ്യുമ്പോഴും നായകനുമായിട്ട് ചേർന്ന് കഥകൾ പ്രചരിക്കാറുണ്ട്. ഇത് പതിവായതിനാൽ ഇതിനോടൊന്നും പ്രതികരിക്കാറുമില്ല. മറ്റു ഭാഷയിൽ അഭിനയിച്ചപ്പോഴും വിവാഹിതരായിട്ടുള്ള നായകന്മാരുമായി ചേർത്ത് വെച്ചുള്ള പ്രണയ കഥകൾ തനിക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്നു എന്നും നിത്യമേനോൻ പറയുന്നു. കാരണം മറ്റൊരാളുടെ കുടുംബജീവിതത്തിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കുന്നത് ആർക്കായാലും വലിയ പ്രയാസമുണ്ടാക്കുമെന്നും നടി പറയുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ, അതിനകത്ത് ഓൾ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വയ്ക്കണം. എങ്കിലാണ് സുഹൃത്തുക്കളെ ഞാനൊരു വീഡിയോ ഇട്ടാൽ അതപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.